ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ അയൺമാൻ്റെ ത്രോൺ എന്ന് പറയുന്ന മോഡൽ റോഡുകൾ ഇപ്പം നമ്മൾ ടാക്കിൾ ടിപ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ റോഡ് ഓൾറെഡി ഞാൻ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ റോഡിൻ്റെ അൺബോക്സിങ്ങിൽ പ്രത്യേകിച്ചും ബൈക്കാഷിങ് രണ്ട് മോഡൽ റോഡുകൾ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് അയൺമാൻ്റെ XXH എന്ന് പറഞ്ഞുള്ളൊരു മോഡൽ, 150 ഗ്രാം വരെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ, അതിപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ്. മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് മന്ത് മുതൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് അവരുടെ 70XH എന്ന് പറഞ്ഞ മോഡൽ, ഇപ്പം ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന, ഒരു പക്ഷേ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ട്രിവാലി പിടിക്കുന്ന, അതുപോലെ തന്നെ ഒരു ഇതെ എൻ്റെ എല്ലാ ഓഫ് ഷോറുകളിലും, അതുപോലെ തന്നെ നമ്മൾ വലിയ ഗ്രൂപ്പറൊക്കെ പിടിക്കുമ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുറാടയുടെ 301 പെയർ ചെയ്യുന്ന, അപ്പോൾ നിങ്ങൾ എല്ലാ വലിയ റീലുകളുമായിട്ട് നമ്മൾ ഒരു 8 kg+ ഒക്കെ നമുക്ക് ഡ്രാഗ് വരുന്ന ബൈക്കാഷ് റീലുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ്. നമുക്കിത് അപ് ടു 9 gram മുതൽ 100 gram വരെ. നമ്മുടെ അയൺമാൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അയൺമാൻ ഉപയോഗിക്കാനുള്ള കാരണം, നമുക്ക് വളരെ വെർസറ്റിൽ ആയിട്ടുള്ള ചെറിയ ലോറുകൾ മുതൽ ഹെവി ലോറുകൾ വരെ, നമ്മുടെ മാൽവാൻ ലാസ്റ്റ് മാൽവാൻ ട്രിപ്പിൽ നമ്മളൊരു 5 kg+ ഉള്ള വറ്റ, അതുപോലെ തന്നെ ഏകദേശം ഒരു 8-10 kg നമ്മുടെ ബാറാമുണ്ടി, ഈ മീനുകളൊക്കെ പിടിച്ചിരുന്നത് ഈ സെയിം റോഡ് ഉപയോഗിച്ചിട്ടാണ്, അപ് ടു 100 gram വരെ. അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ 70-80 gram സ്റ്റിക്ക് ബൈറ്റുകളും പോപ്പറുകളൊക്കെ ഞാൻ ഈ ഒരു റോഡിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെർസറ്റാലിറ്റിയാണ് ഏറ്റവും അടിപൊളി. ചെറിയ ലോറുകൾ, നമ്മളൊരു 10 gram ലോറ് മുതൽ 100 gram ലോറ് വരെ, അത്രയും വലിയൊരു വിൻഡോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോറുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയം നമുക്ക് സ്റ്റിക്ക് ബൈറ്റുകൾ, പോപ്പറുകൾ, അതുപോലെ തന്നെ ചെറിയ ഷാഡുകൾ, ലോറുകൾ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് വളരെ ഈസി ആയിട്ട് കെയറി ചെയ്യാൻ പറ്റുന്ന റോഡാണ്. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു റോഡ് ഞാൻ പേഴ്സണലി ഉപയോഗിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ 70XH എന്നുള്ള 6, അതായത് നമ്മുടെ PE 3-6 ഉപയോഗിക്കാൻ പറ്റുന്ന 9-100 gram വരെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബൈക്കാസ്റ്റിംഗ് മോഡൽ ട്രാവൽ റോഡാണ്. അതുപോലെ തന്നെ നമുക്ക് അവരുടെ ചെറിയ മോഡൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്നേക്കഡ് ഫിഷിങ്ങിന്, അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഓൾറൗണ്ടർ എല്ലാ ഫിഷിങ്ങിനും, അത് നമുക്ക് അപ് ടു 60 gram വരെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് 7-60 gram ആണ്, അതാണ് ഏറ്റവും വലിയ രസം. നമുക്ക് 10 gram ലൂറ് വരെ വളരെ അടിപൊളിയായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റ് ഡിസ്റ്റൻസിൽ പോവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റോഡാണെങ്കിലും 6 feet 4 inches അതുപോലെ തന്നെ 7 feet, അത് നമുക്ക് ഒരേ റോഡ് തന്നെ നമുക്ക് 2 sizes ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ചെറിയൊരു ബോട്ടം സെക്ഷനിൽ നമുക്ക് മാറ്റി 2 sizes ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് അടുത്തൊരു മോഡല് നമ്മുടെ സ്പിന്നിങ് മോഡൽ. സ്പിന്നിങ് മോഡൽ നമുക്ക് എന്താ പറയുക, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പിന്നിങ് മോഡൽ, ഇപ്പം നമ്മുടെ കയ്യിലുള്ള മോഡൽ TT77XH എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്കാഷിംഗ് റോഡ്, ഞാൻ ഉപയോഗിക്കുന്ന ബൈക്കാഷിംഗ് റോഡിൻ്റെ സ്പിന്നിങ് വേർഷൻ. നമുക്ക് അപ് ടു 100 gram വരെ കാസ്റ്റ് ചെയ്യാൻ പറ്റും, PE 3-6 ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്കിതിൻ്റെ 2 sizes എന്ന് പറഞ്ഞാൽ കളയും. നമ്മൾ ഈ ഒരു ബോട്ടം സെക്ഷൻ, ബഡ് ജോയിൻ്റ് ആയിട്ടുള്ള ബോട്ടം സെക്ഷനാണ് വരുന്നത്, നമുക്ക് ചെറിയൊരു പീസ് അഡീഷണൽ പീസ് വരുന്നുണ്ട്. ആ ഒരു പീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് അപ് ടു 7.7 feet ആവും. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് 7 feet ഉപയോഗിക്കാം, 7.1 feet ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും താഴെയാണെങ്കിലും നമുക്കൊരു റിമൂവ് ചെയ്യാവുന്ന സെക്ഷനാണ്. അതായത് നമുക്ക് കൊണ്ടുപോകാനും വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാനും അത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റോഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്യുജിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ പ്രീമിയം ആയിട്ടുള്ള സാൾട്ട് വാട്ടർ യൂസേജിന് വേണ്ടിയുള്ള ഗൈഡുകളും, അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീസിൽറ്റിങ്ങുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം വലിയ പോപ്പറുകളും സ്റ്റിക്ക് ബൈറ്റുകളും ജിഗുകളും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ മീനുകളെ ടാർഗറ്റ് ചെയ്യാവുന്ന, അത്യാവശ്യം ഒരു 10-15 kg ഉള്ള മീനുകളെ വരെ, GT വരെ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാവുന്ന റോഡാണ്. പ്രത്യേകിച്ചും നമ്മുടെ ട്രാവൽ ചെയ്യുന്നവർക്ക്, നമുക്ക് പുറത്തൊക്കെ പോയി ഫിഷിംഗ് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് കെയറി ചെയ്യാവുന്ന ആ ഒരു പർപ്പസിലാണ് ഇപ്പോൾ ഇതിൻ്റെ സ്പിന്നിങ് റോഡ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ യൂസിനും കൂടി ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പിന്നിങ് റോഡ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ അയൺമാൻ്റെ റോഡുകൾ, നമ്മുടെ വേൾഡിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള അയൺമാൻ്റെ റോഡുകൾ, ഞാൻ പേഴ്സണലി കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്ന റോഡും കൂടിയാണ്, നമുക്കിപ്പോൾ ടാക്കിൾ ടിപ്സിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ കൂടുതൽ മോഡലുകൾ നമുക്ക് നെക്സ്റ്റ് മന്ത് മുതൽ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങുന്നുണ്ട്. ഈ അയൺമാൻ്റെ നമുക്ക് PE 8 ഒരു മോഡലും കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഓഫ് ഷോർ ഫിഷിങ്ങിന് പോകുന്നവർക്ക് വളരെ ഐഡിയൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഗ്രൂപ്പർ ഫിഷിങ്ങിന്, വലിയ ഗ്രൂപ്പർ ഒരു 10 kg മുകളിലുള്ള ഗ്രൂപ്പറുകൾ പിടിക്കുന്നവർക്ക് വളരെ ഐഡിയൽ ആയുള്ള റോഡാണ് അയൺമാൻ്റെ XXH എന്ന് പറഞ്ഞാൽ PE 8 വരുന്ന ബൈക്കാഷിലും, അതേപോലെ തന്നെ നമുക്ക് സ്പിന്നിങ് റോഡിലും സ്പിന്നിങ്ങിലും ആ ഒരു മോഡൽ അവൈലബിൾ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് മന്ത് മുതൽ ആ ഒരു മോഡൽ നമുക്ക് ടാക്കിൾ ടിപ്സിൽ അവൈലബിൾ ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടാക്കിൾ ടിപ്സ്. ഈ റോഡുകൾ നമ്മുടെ ടാക്കിൾ ടിപ്സ് .in ൽ നമ്മൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.